നമസ്കാരം. പറക്കും സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ അത്ലറ്റിക് ഇതിഹാസം മിൽഖ സിംഗ് ഒടുവിൽ യാത്രയായി. കോവിഡാണ് വില്ലനായത്. കോവിഡ് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ കായിക മഹിമ ലോകത്തെ അറിയിച്ച പറക്കും സിഖിനെയാണ്. ട്രാക്കിൽ ഇന്ത്യൻ ഇതിഹാസമായിരുന്നു മിൽഖ സിംഗ്. ജീവന് വേണ്ടിയുള്ള ഓട്ടമാണ് മിൽഖ സിംഗിനെ ഒളിമ്പിക് വേദികളിൽ എത്തിച്ചത്. ഇന്നത്തെ പാകിസ്ഥാനിലെ മുസഫർഗഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കൊടിയ ദാരിദ്ര്യത്തിൽ വലഞ്ഞ കാലത്ത് പൊള്ളാതിരിക്കാൻ ചെരുപ്പിടാതെ ഓടിത്തുടങ്ങിയതാണ് അദ്ദേഹം. ആ ഓട്ടമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ പറക്കും സിംഗാക്കി മാറ്റിയത്. അത്രയ്ക്ക് തീവ്രമായ ജീവിതകഥയാണ് മിൽഖ സിംഗിൻ്റേത്. 1928 പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മുസാഫർഗഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 16 മക്കളായിരുന്നു. ഇന്ത്യാ വിഭജനത്തിന് മുൻപേ അതിൽ 8 പേർ മരിച്ചു. പട്ടിണിയും പരിവട്ടവും പതിവായിരുന്നു. വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലായിരുന്നു പഠനം. ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ ചെരുപ്പിടാതെയായിരുന്നു സ്കൂളിലേക്കുള്ള യാത്ര. കാല് പൊള്ളാതിരിക്കാനോടും. 18 വയസ്സിലായിരുന്നു ഇന്ത്യ പാക് വിഭജനം. ലഹളക്കാരെത്തി. നിർദ്ദയരായിരുന്നു കലാപകാരികൾ. മിൽഖയുടെ അച്ഛനമ്മമാരും 2 സഹോദരങ്ങളും വാളിനിരയായി. അതിൽ 3 പേർ മരിച്ചത് തൻ്റെ കൺമുന്നിലാണ്. കലാപഭൂമിയിൽ നിന്ന് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു മിൽഖ. എങ്ങനെയൊക്കെയോ ഇന്ത്യയിലെത്തി. അനാഥൻ, തൊഴിൽ രഹിതൻ, കുറേ അലഞ്ഞു. പിന്നെ ജോലിക്കായുള്ള നെട്ടോട്ടം. ഒടുവിൽ പട്ടാളത്തിൽ ഇലക്ട്രിക് വിഭാഗത്തിലാണ് ജോലി ലഭിക്കുന്നത്. ആർമിയിലെ പരിശീലനമാണ് അദ്ദേഹത്തെ അത്ലറ്റിക്കാക്കി മാറ്റുന്നത്. ആർമി ക്യാമ്പിലുണ്ടായിരുന്ന ഹവൽദാർ ഗുർദേവ് സിംഗ് മിൽഖയിൽ ഒരു മികച്ചൊരു സ്പ്രിൻ്ററുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ദിവസേന ട്രെയിനിങ് സമയത്ത് മിൽഖ ഓടുന്നത് കണ്ട ഗുർദേവ് വിളിപ്പിച്ചു. പട്ടാളക്കാർക്ക് വേണ്ടി നടത്തുന്ന ഗെയിംസിൽ 400 മീറ്ററിൽ പങ്കെടുക്കാൻ പ്രാഥമിക പരിശീലനം നൽകി. ആർമിയിൽ പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം തുടരെ ജയിച്ച് 1965 ദേശീയ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. ദേശീയ മീറ്റിൽ മിൽഖയ്ക്ക് 5ാം സ്ഥാനമാണ് ലഭിച്ചത്. പക്ഷേ മത്സരം കാണാനെത്തിയ പാട്യാല മഹാരാജാവ് മിൽഖ ഓടുന്ന ശൈലിയിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ മെൽബൺ ഒളിമ്പിക്സിന് മുന്നോടിയായി നടന്ന ദേശീയ ക്യാമ്പിലേക്ക് ശുപാർശ ചെയ്തു. ആദ്യമായാണ് മിൽഖ പ്രൊഫഷണൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം പ്രകടനം മെച്ചപ്പെട്ടു. ക്യാമ്പിലുണ്ടായിരുന്ന ചില അത്ലറ്റുകൾക്ക് അതത്ര പിടിച്ചില്ല. അവരുടെ അവസരം നഷ്ടമാകുമെന്ന് ഭയന്നു. രാത്രി ഉറങ്ങിക്കിടക്കുന്ന മിൽഖയെ അവർ ആക്രമിച്ചു. ഭാഗ്യത്തിന് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഒളിമ്പിക്സ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ മിൽഖ അവിടെ ആദ്യ റൗണ്ടിൽ തോറ്റു പുറത്തായി. പിന്നീട് കഠിനമായ പരിശീലനത്താൽ മിൽഖ ഒരുപാട് വളർന്നിരുന്നു. 1960 വീണ്ടും ഒരു ഒളിമ്പിക്സിൽ മത്സരിക്കാൻ റോമിലേക്ക് പോകുമ്പോൾ മിൽഖ ഏറെ മാറിക്കഴിഞ്ഞിരുന്നു. വർഷങ്ങളുടെ പരിശീലനവും അത് നൽകിയ ആത്മവിശ്വാസവും വളരെ വലുതായിരുന്നു. മെഡൽ നേടാനാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് യാത്ര തിരിച്ചത്. ഹീറ്റ്സിൽ മികച്ച പ്രകടനം അന്നത്തെ ഒളിമ്പിക്സ് റെക്കോർഡ് തകർത്തു. ഫൈനലിന് മുൻപേ മിൽഖയ്ക്കായിരിക്കും സ്വർണമെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. വെടിവെച്ച കേട്ട് ഉടൻ മുന്നോട്ട് കുതിച്ചതും മിൽഖയായിരുന്നു. 200 മീറ്റർ പിന്നിടുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയതാണ് ആ പടുകൂറ്റൻ പരാജയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്. തൻ്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണിത്. പിന്നീട് ഒരുപാട് രാത്രികളിൽ ആ ഫിനിഷിംഗ് സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി ഉണർന്ന് കരഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് മെഡൽ സമ്മാനിക്കാൻ തനിക്ക് കഴിയാതെ പോയി. മെഡൽ നഷ്ടത്തെക്കുറിച്ച് മിൽഖ സിംഗ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. പറക്കും സിഖ് എന്ന് വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പുരുഷ അത്ലറ്റ് മിൽഖ സിംഗിന് ഈ വിശേഷണം നൽകുന്നത് മുൻ പാകിസ്ഥാൻ പ്രസിഡൻ്റായ ജനറൽ അയൂബ് ഖാനാണ്. ആ കഥ ഇങ്ങനെയാണ്. 1960 ലാഹോറിൽ നടന്ന ഇൻഡോ പാക് മീറ്റിൽ മിൽഖയുടെ പ്രകടനം കണ്ടാണ് അന്ന് പാക് പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാൻ അദ്ദേഹത്തെ പറക്കും സിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 2001 ഓഗസ്റ്റ് മാസത്തിലാണത്. ട്രാക്കിനോട് വിട പറഞ്ഞ് ഏറെ കാലത്തിന് ശേഷം മിൽഖ സിംഗിന് അർജുന അവാർഡും നൽകാൻ കേന്ദ്ര കായിക മന്ത്രാലയം തീരുമാനിച്ചു. വൈകിയെത്തിയ അംഗീകാരം പക്ഷേ മിൽഖയെ ചൊടിപ്പിക്കുകയായിരുന്നു. അനർഹരായ ഒരുപാട് പേർക്ക് നൽകിയ പുരസ്കാരം തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം തുറന്നടിച്ചു. സംഭവം വിവാദവുമായി. വാദപ്രതിവാദങ്ങൾ മുറുകി. വൈകിയെത്തിയ അർജുന അവാർഡ് അദ്ദേഹത്തെ എക്കാലത്തും അസ്വസ്ഥനാക്കിയിരുന്നു. എന്നാൽ ഒടുവിൽ 91ാം വയസ്സിലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. കോവിഡ് ബാധിച്ച് ഭാര്യ മരിച്ചതിന് 5 ദിവസങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ മരണവും.